വടക്കൻ തമിഴ്നാട്ടിൽ വീശിയടിച്ച മിഷോങ് ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടം. ചെന്നൈ, തിരുപ്പതി ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ശക്തമായ കാറ്റും മഴയും. ചെന്നൈ നഗരത്തിൽ വൻ വെള്ളക്കെട്ട്. ജനങ്ങളുടെ പുറത്തിറങ്ങരുതെന്ന നിർദ്ദേശം. ആന്ധ്രയും ഒഡീഷയും പുതുച്ചേരിയും ചുഴലിക്കാറ്റ് ഭീതിയിലാണ്. കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും രാഹുൽ ജോർജ് കോശിച്ചിരിക്കുകയാണ്. രാഹുൽ, വലിയ രീതിയിലുള്ള ജാഗ്രതയിലാണ് തമിഴ്നാട് ഒന്നാകെ. കാരണം മിഷോങ് ചുഴലിക്കാറ്റ് അതിതീവ്രമാകാനുള്ള ഒരു സാധ്യത മുന്നിലുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. ഇപ്പോൾ തന്നെ ജനജീവിതം ദുസ്സഹമായിരിക്കുന്നു. മറ്റു വിശദാംശങ്ങൾ കൂടി. അതെ, കെ പി സൂചിപ്പിച്ചതുപോലെ തന്നെ മിഷോങ് ചുഴലിക്കാറ്റ് ഇപ്പോൾ ഒരു തീവ്ര ചുഴലിക്കാറ്റായി മാറാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. December 3 ഞായറാഴ്ചയാണ് ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ട് അന്നാണ് ഈ ഒരു ചുഴലിക്കാറ്റ് രൂപം കൊണ്ടത്. ഇപ്പോൾ അത് 150 കിലോമീറ്റർ അകലെയാണ് നിൽക്കുന്നത്. ചെന്നൈ തീരത്ത് നിന്നും 150 കിലോമീറ്റർ അകലത്ത് നിൽക്കുകയാണ്. എന്നാൽ ഇപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ഇഫക്ട്സ് എല്ലാം ചെന്നൈ നഗരത്തിൽ ഇപ്പോൾ വരുന്നുണ്ട്. അവിടെ അതിതീവ്രമായ മഴയും അതുപോലെ ശക്തമായ കാറ്റും വരുന്നുണ്ട്. അവിടെ വൈദ്യുതി എല്ലാം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ മരങ്ങൾ കടപുഴകി വീണിരിക്കുന്നു. അതുപോലെ തന്നെ അവിടുത്തെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളക്കെട്ട് ഇപ്പോൾ രൂക്ഷമായി തുടരുകയാണ്. എന്നാൽ ആഴ്ചകൾക്ക് മുൻപേ തന്നെ ഈ ചുഴലിക്കാറ്റിന് മുമ്പേ തന്നെ അവിടെ ഒരു മഴ ആരംഭിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ തീവ്ര മഴ തുടർന്നു പോകുന്നതും. അതുപോലെ തന്നെ NDRF സംഘം നേരത്തെ തന്നെ വന്ന് അവിടെ ഉള്ളവരെയെല്ലാം സുരക്ഷിത മേഖലയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ പോലും പലർക്കും ജീവിതം ഇപ്പോൾ ദുസ്സഹമായിരിക്കുകയാണ്. വെള്ളക്കെട്ട് നല്ല രൂക്ഷമായി തന്നെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് 4 ജില്ലകളിൽ അവധി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചെങ്കൽപ്പേട്ട്, ചെന്നൈ, കാഞ്ചീപുരം, തിരുവള്ളൂർ തുടങ്ങിയ ജില്ലകളിലാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടെയുള്ള സ്വകാര്യ കമ്പനിയിലുള്ള ജീവനക്കാർക്ക് ഇന്ന് വർക്ക് ഫ്രം ഹോം എന്നുള്ള രീതിയിൽ ജോലി ചെയ്യാനുള്ള സൗകര്യങ്ങളും ഇപ്പോൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുതുച്ചേരിയിലും ഒരു നിരോധനാജ്ഞ ഇപ്പോൾ സർക്കാർ നിലവിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ചുഴലിക്കാറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നാളെ പുലർച്ചയോടുകൂടി തീരം തൊടും എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ 110 കിലോമീറ്റർ വേഗതയുള്ള ഒരു ചുഴലിക്കാറ്റായി മാറാനും അത് സമാന്തരമായി ആന്ധ്ര വടക്കൻ തമിഴ്നാട് ആന്ധ്ര തീരത്തിന് സമാന്തരമായി തന്നെ ആയിരിക്കും അതിൻ്റെ ദിശ. അപ്പോൾ അവിടെയുള്ള സ്ഥലങ്ങളായിട്ടുള്ള നെല്ലൂർ അതുപോലെ തന്നെ മിച്ചിലിപ്പട്ടണം പോലുള്ള സ്ഥലങ്ങളിൽ ഇതിൻ്റെ ഒരു ആഘാതം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 2017 ഓഖി തെക്കൻ തമിഴ്നാട്ടിലും കേരളത്തിലുമാണ് ഇതുപോലെ സമാനമായിട്ടുള്ള ഒരു ദുരന്തം വിതച്ചത്. എന്നാൽ അതുപോലെ തന്നെ അതിലും ശക്തമായി തന്നെ രീതിയിൽ ആന്ധ്രയിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ തീരപ്രദേശങ്ങളിലും വഴി ഇത് ഒഡീഷയിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അപ്പോഴും ആ പോകുന്ന വഴിക്കെല്ലാം ഇത് വളരെ ശക്തമായ രീതിയിലുള്ള നാശനഷ്ടം വരുത്തുമെന്നാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ കേരളത്തിലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ കേരളത്തിലെ മഴമേഘങ്ങളെ ഈ ഒരു ന്യൂനമർദ്ദം വലിച്ചുകൊണ്ട് പോകുന്നത് കൊണ്ട് ഇവിടെ ചില സ്ഥലങ്ങളിൽ മാത്രം ഇടിയോടുകൂടിയ ഒറ്റപ്പെട്ട മഴ ലഭിക്കാനാണ് സാധ്യതയെന്നാണ് പറയുന്നത്. രാഹുൽ, ഒപ്പം ഈ റെയിൽവേ സ്റ്റേഷനും വിമാനത്താവളങ്ങളും വെള്ളം കയറിയത് കൊണ്ട് തന്നെ യാത്രാ ദുരിതം ഇരട്ടിച്ചിരിക്കുകയാണ്. പല ട്രെയിനുകളും പല വിമാന സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ മഴ ശക്തമാവുകയാണെങ്കിൽ കൂടുതൽ ട്രെയിനുകളും ഒപ്പം വിമാന സർവീസുകളും റദ്ദാക്കാൻ തന്നെയാണ് സാധ്യത. ഇപ്പോൾ പ്രധാനപ്പെട്ട ഏതൊക്കെ ട്രെയിനുകളാണ് റദ്ദാക്കിയത്? അതായത് കേരളത്തിലേക്ക് അടക്കം എത്തുന്ന, കേരളത്തിൽ നിന്ന് പുറപ്പെടുന്ന, കേരളത്തിലേക്ക് എത്തുന്ന ട്രെയിനുകളടക്കമുണ്ട്. അതുകൊണ്ട് തന്നെ യാത്രക്കാരെയും വലിയ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ്. എന്താണ് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? KP ദക്ഷിണ റെയിൽവേ ആകെ മൊത്തം 118 ട്രെയിനുകളാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. കേരളത്തിൽ നിന്നും അതുപോലെ തന്നെ കേരളത്തിലേക്കുമുള്ള 35 ട്രെയിനുകളും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് 5 ട്രെയിനുകളാണ് കേരളത്തിൽ നിന്നും റദ്ദാക്കിയിട്ടുള്ളത്. അതിനകത്ത് കേരള ഡൽഹി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സും അതുപോലെ തന്നെ ശബരി എക്സ്പ്രസ്സും അതുപോലെ തന്നെ എറണാകുളം പാറ്റ്ന ബൈ വീക്ക്ലി സ്പെഷ്യൽ എക്സ്പ്രസ്സും എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. ചെന്നൈ എയർപോർട്ടിൽ നിന്നുള്ള ഒരു 20 വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. അതിൽ 8 എണ്ണം ബാംഗ്ലൂർ വഴി ഇപ്പോൾ തിരിച്ചു വിട്ടിട്ടുണ്ട്. ചെന്നൈയിൽ നിന്നുള്ള 6 ട്രെയിനുകൾ റദ്ദാക്കിയിട്ടുണ്ട്. ഏതായാലും ഇന്ന് വൈകുന്നേരത്തോട് ഇത് വളരെ തീവ്രമാകും എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. മഴയ്ക്ക് ശക്തി കുറയാൻ സാധ്യതയില്ല. മഴയും കാറ്റും വളരെ ശക്തമായി തന്നെ വൈകുന്നേരത്തോടുകൂടി തന്നെ ശക്തമാകും എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നാളെ പുലർച്ചെയോടെ ഇത് കര തൊടുന്നതുകൂടി വീണ്ടും ശക്തമാവുകയാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ, മഴ കൂടുന്ന സാഹചര്യത്തിൽ വീണ്ടും ട്രെയിനുകളും വിമാനങ്ങളും ഒക്കെ റദ്ദാക്കാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. KP ഒപ്പം രാഹുൽ, ഈ പറഞ്ഞതുപോലെ തന്നെ ട്രെയിൻ സർവീസുകളെ ബാധിച്ചിരിക്കുന്നു, വിമാന സർവീസുകളെ ബാധിച്ചിരിക്കുന്നു. ജനജീവിതം അപ്പാടെ ദുസ്സഹമായിരിക്കുന്നു. പ്രത്യേകിച്ച് ചെന്നൈ നഗരം പൂർണ്ണമായും വെള്ളക്കെട്ടിനടിയിലായ ഒരവസ്ഥ തന്നെയാണ്, അല്ലെങ്കിൽ അത്രത്തോളം ഒരു ജനജീവിതം ദുസ്സഹമായ ഒരവസ്ഥയിൽ തന്നെയാണ് നിലവിലുള്ളത്. ഒപ്പം തമിഴ്നാട്ടിലെ മറ്റേതൊക്കെ മേഖലകളിലാണ് ഇത്തരത്തിൽ ശക്തമായ മഴയും ജനജീവിതം ദുസ്സഹമായ ഒരു സാഹചര്യമുള്ളത്?
കെപി പ്രധാനമായും ഇപ്പോൾ ചെന്നൈ നഗരമാണ് ഇപ്പോൾ ഒരു വെള്ളക്കെട്ടിൽ അകപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളിലാണ് ഇപ്പോൾ വെള്ളക്കെട്ട് കയറിയിട്ടുള്ളത്. അവിടെയുള്ള അടയാർ പുഴ പോലുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്കാണ് ഇപ്പോൾ ജീവിതം ദുസ്സഹമായിരിക്കുന്നത്. എന്നാൽ NDRF സംഘത്തിനെ അവിടെ വിന്യസിച്ചു കഴിഞ്ഞു എന്നാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പറയുന്നത്. അവിടെ അവർ പമ്പ് കൊണ്ടുവന്ന് വെള്ളം പമ്പ് ചെയ്ത് കളയാനുള്ള പ്രവർത്തനങ്ങളെല്ലാം തുടങ്ങി എന്ന് തന്നെയാണ് പറയുന്നത്. എന്നാലും നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് ചെന്നൈയിൽ ജീവിതം ദുസ്സഹമായി തന്നെ മുൻപോട്ട് പോകുന്നു എന്നുള്ള രീതിയിലാണ്. അവിടെ വൈദ്യുതി വിച്ഛേദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മരങ്ങൾ കടപുഴകി വീണ് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ശക്തമായ മഴയും കാറ്റുമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കൃഷ്ണഗിരി മേഖലയിലുള്ള ആന്ധ്ര തമിഴ്നാട് അതിർത്തിയിലുള്ള കൃഷ്ണഗിരി മേഖലയിലും നല്ലപോലെ തന്നെ ഈ മഴ കനക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുതുച്ചേരി, അതുപോലെ തന്നെ ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ തന്നെ 4 ജില്ലകൾ അവിടെ ഇപ്പോൾ അവധി നൽകിയിട്ടുണ്ട്. ചെങ്കൽപ്പേട്ട്, അതുപോലെ തന്നെ ചെന്നൈ, കാഞ്ചീപുരം, തിരുവള്ളൂർ ജില്ലകളിലും ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയെല്ലാം ഈ ഒരു ശക്തമായ മഴയും കാറ്റുമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. KP യെസ്, ചെന്നൈ നഗരമപ്പാടെ വെള്ളക്കെട്ടിനടിയിലായിരിക്കുകയാണ്. ചുഴലിക്കാറ്റ് വരും ദിവസങ്ങളിൽ അതിതീവ്രമാകാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. ട്രെയിൻ സർവീസുകൾ നിരവധി റദ്ദാക്കിയിട്ടുണ്ട്. റെയിൽവേ വിമാന സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. അപ്പം കേരളത്തിലും ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ശക്തമായ മഴയുണ്ടാകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ന്യൂസ് ഡെസ്കിൽ നിന്നും രാഹുലാണ് വിശദാംശങ്ങൾ നൽകിയത്.